നമസ്കാരം അപൂർവമായി മാത്രം ചിലർക്ക് അനുഭവപ്പെടുന്ന വ്യത്യസ്തവും ഭീകരവുമായ അനുഭവം ബോധത്തിന്റെയും മയക്കത്തിന്റെയും മധ്യ ഏതോ ഒരു ചെറിയ നിമിഷത്തിൽ സംഭവിക്കുന്ന ഈ പ്രതിഭാസം ചിലപ്പോൾ നിമിഷങ്ങളോ മിനിറ്റുകളോ അപൂർവമായി മണിക്കൂർ വരെയോ നീണ്ടു നിൽക്കാം ഡെമോണിയ ഫിസിറ്റ് അഥവാ പിശാചിന്റെയോ വിശുദ്ധമായ ഏതോ ശക്തിയുടെയോ സന്ദർശനമായാണ് ഈ അനുഭവത്തെ ആദ്യകാലങ്ങളിൽ കാലങ്ങളിൽ മുതലേ കണക്കാക്കിയിരുന്നത് മയങ്ങുന്ന നമ്മുടെ നെഞ്ചത്ത് ഒരാൾ കയറിയിരിക്കുന്നതായി അനുഭവപ്പെടുക അയാൾ നമ്മുടെ കരങ്ങൾ ബന്ധിക്കുകയോ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നതായും തോന്നുക ആ സെക്കൻഡിൽ ഇവ അനുഭവപ്പെടുന്ന വ്യക്തി ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണരുകയും ചെയ്യുന്നു എന്നാൽ അതിനുശേഷമാണ് ഇതിന്റെ ശരിയായ ഭീകരത നമുക്ക് അനുഭവപ്പെടുക നമ്മൾ ഉറക്കത്തിലല്ല എന്ന വ്യക്തമായ ബോധം എന്നാൽ ആരോ എന്റെ മേലെ ഇരിക്കുന്നു എന്നെ എന്തൊക്കെയോ ചെയ്യുന്നു എന്ന തിരിച്ചറിവ് വ്യക്തമായി കേൾക്കുന്ന പൈശാചിക ശബ്ദം എന്നാൽ പ്രതികരിക്കാൻ സാധിക്കുന്നില്ല മിണ്ടാനോ നിരവിളിക്കാനോ കൈക്കാലുകൾ അനക്കുവാനോ സാധിക്കുന്നില്ല തൊട്ടടുത്ത് കിടക്കുന്ന ആളെപ്പോലും സഹായത്തിനായി വിളിക്കാൻ സാധിക്കുന്നില്ല തനിക്ക് അപകടകരമായി എന്തോ സംഭവിക്കുന്നത് തീർത്തും നിസ്സഹായമായി അനുഭവിക്കേണ്ടി വരുന്ന പൈശാചിക നിമിഷങ്ങൾ സത്യത്തിൽ ഇത് മനസ്സ് സ്വയം ഹിപ്നോട്ടിസ് ചെയ്യുന്നത് ആണെന്ന് പറയുന്നു അല്ലെങ്കിൽ ഭീതി ഉണ്ടാക്കുന്ന മിണ്ടുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ഫിസിക് പ്രോബ്ലം എന്താണെങ്കിലും ജീവിതത്തിൽ ഇത്രയേറെ ഹൊറർ ഫീലിംഗ് കിട്ടുന്ന മറ്റൊരു അനുഭവം ഉണ്ടാക്കാൻ ഇടയില്ല അത്രയേറെ ഭീകരമാണ് ആ നിമിഷങ്ങൾ മനസ്സിന് പ്രധാനമായും രണ്ട് വിഭാഗങ്ങളുണ്ട് അതിനെ ബോധമനസ് എന്നും ഉപബോധ മനസ്സെന്നും പറയുന്നു നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളിൽ എഴുത്ത് വര ചിഹ്നങ്ങൾ ആംഗ്യം എന്നിവ ഉപയോഗിച്ച് മറ്റൊരാൾക്ക് നാം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന വിവരങ്ങൾ ബോധമനസിലാണ് പ്രധാനമായും ശേഖരിക്കുന്നത് നമ്മുടെ ചുറ്റും നാം കാണുന്നതും അനുഭവിക്കുന്നതുമായ കാര്യങ്ങളിൽ വളരെ ചെറിയ ഒരു ഭാഗം മാത്രമേ നമ്മുടെ ബോധ മനസ്സിൽ ശേഖരിക്കുന്നുള്ളൂ ബാക്കിയെല്ലാം നമ്മുടെ ഉപബോധ മനസ്സിലാണ് ശേഖരിച്ചു വെക്കുന്നത് അതായത് പ്രധാനമായും ഉള്ള കാര്യങ്ങൾ ബോധമനസ്സിൽ ശേഖരിക്കുന്നു എന്നിരുന്നാലും നമ്മുടെ ഉപബോധ മനസ്സിൽ ശേഖരിക്കുന്ന കാര്യങ്ങളാണ് പ്രധാനമായും സ്വപ്നങ്ങൾക്ക് അടിസ്ഥാനം കമ്പ്യൂട്ടറിന്റെ റാം ആൻഡ് റോം മെമ്മറി പോലെയാണ് നമ്മുടെ സ്മൃതിശേഖരണ മണ്ഡലത്തിലും രണ്ടു തരത്തിലുള്ള വിഭാഗമുണ്ട് ഹ്രസ്വകാല സ്മൃതിയും ദീർഘകാല സ്മൃതിയും ഏകദേശം ഒരു മണിക്കൂർ വരെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന കാര്യങ്ങൾ ഹ്രസ്വകാല സ്മൃതി മണ്ഡലത്തിലും നമ്മുടെ ആയുഷ്കാലം വരെ ഓർമ്മ നിൽക്കുന്ന കാര്യങ്ങൾ ദീർഘകാല സ്മൃതി മണ്ഡലത്തിലും ശേഖരിക്കപ്പെടുന്നു ഉറക്കത്തിന് രണ്ട് പ്രധാന ഘടകങ്ങളുണ്ട് ദ്രുത നേത്ര ചലനഘട്ടവും ദ്രുത നേത്ര ചലനമില്ലാത്ത ഘട്ടവും ഉറക്കത്തിലായ വ്യക്തിയുടെ കണ്ണുകൾ ദ്രുതഗതിയിൽ ചലിക്കുന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ വിഭജനം തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ അടയ്ക്കുന്ന ഈ ജി തരംഗങ്ങളിലും ഇവ തമ്മിൽ വ്യത്യാസങ്ങൾ കാണാം ഉറക്കത്തിലേക്ക് വീഴുന്ന ആദ്യ ഒന്നര മണിക്കൂറിനുള്ളിൽ ആറിയ ത്തിലെത്തുന്നു ഈ ഘട്ടത്തിൽ തലച്ചോർ പൂർണ്ണമായും ഉണർന്നിരിക്കുകയും ശരീരം സ്തംഭനാവസ്ഥയിലായിരിക്കുകയും ചെയ്യും അതായത് മനസ്സ് ഉണർന്നു പ്രവർത്തിക്കുന്നു സ്വപ്നങ്ങൾ ഈ ഘട്ടത്തിലാണ് ഉണ്ടാവുന്നത് അതിലെ സംഭവങ്ങളോടൊക്കെ നമ്മുടെ മനസ്സ് കൃത്യമായി പ്രതികരിക്കുന്നുണ്ട് നാം മനസ്സിൽ നിലവിളിക്കുന്നു കരയുന്നു പൊട്ടിച്ചിരിക്കുന്നു പക്ഷെ ശരീരം അത് സ്തംഭിച്ചിരിക്കും നമ്മുടെ ഭയം മൂലം ഓടാൻ തോന്നിയാലും കാലുകൾ അനങ്ങുന്നില്ല നിലവിളിക്കാൻ തോന്നിയാലും തൊണ്ട അടഞ്ഞിരിക്കുന്നു ഇതിനു കാരണം നമ്മുടെ എട്ട് മണിക്കൂർ ഉറക്കത്തിൽ ഏഴോ എട്ടോ തവണയെങ്കിലും നാം ആറെയും നിദ്രഘട്ടത്തിൽ എത്താറുണ്ട് ഈ അവസരങ്ങളിലെല്ലാം സ്വപ്നവും കാണും എങ്കിലും ഉറക്കമുണരുന്ന നേരത്തോടടുത്ത് കിട്ടുന്ന ആറിയം നിദ്രാഘട്ടത്തിലെ സ്വപ്നം അവസാനം കണ്ട സ്വപ്നമാണ് നാം ഓർത്തിരിക്കുന്നതെന്ന് മാത്രം ആറിയം നിദ്രാഘട്ടത്തിൽ മനസ്സിൽ വരുന്ന സംഗതികളോടെല്ലാം ശരീരം പ്രതികരിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മുടെ കാര്യം പോക്കായി ദേഹം മുഴുവൻ ഒടിവും ചതവുമാകും ബാക്കിയുണ്ടാകുന്നത് അത് തടയാനുള്ള ഉപാധിയാണ് ആറിയം നിദ്രയിലെ ശരീര സ്തംഭനം നമ്മുടെ ഉറക്കത്തിന്റെ എഴുപത്തി അഞ്ച് ശതമാനം സമയവും നാം എൻആർഎം നിദ്രാഘട്ടത്തിലാണ് ഇതൊരു നാല് സ്റ്റോറേജുകൾ വീണ്ടും ഉണ്ട് ഈ എൻ ആർ ഐ എം സമയത്ത് മരവിച്ച മനസ്സും ഉണർന്ന ശരീരവുമാണ് നമുക്ക് എന്ന് പറയാം ഈ ഘട്ടത്തിൽ സ്വപ്നങ്ങൾ തീരെയില്ല എന്ന് പറയാനാവില്ല എന്നാൽ ഒന്നും ഓർക്കാനാവില്ല നമുക്ക് വെബ്ഡെസ്ക് തത്തുമേ ന്യൂസ്